ഹായ് ഫ്രണ്ട്സ് ടെക് ഓണർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ സബ്സ്റ്റേഷനുകളിലൊക്കെ ചെറിയ മെറ്റൽ പീസ് മെറ്റലുകൾ വിതറിയിരിക്കുന്നത് അല്ലെങ്കിൽ ചെറിയ പാറ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഗ്രാവലുകൾ ഇത് എന്താണ് ഇതിന് പറയുന്നത് എന്നൊക്കറിയില്ല പക്ഷെ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വിതറിയിരിക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അതിന് തക്കതായ കാരണങ്ങളുമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ വീഡിയോകൾ അപ്പം ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ആ കാരണം തന്നെ നമുക്ക് നോക്കാം അതായത് സാധാരണ ഇത് വിതറിയിട്ടില്ല എങ്കിൽ നമ്മുടെ സാധാരണ മണ്ണ് ആണെങ്കിൽ പല മണ്ണുകളാണ് നമ്മുടെ ഏരിയ പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ഏരിയകളിലും പല മണ്ണുകളാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനെല്ലാം ഓരോ റെസിറ്റ്യൂറ്റിയൊക്കെയാണ് സോയിൽ റെസ്യൂരിറ്റി എന്താണേലും അതിന് സോയിൽ റെസ്റ്റ്യൂരിറ്റിയും നമ്മുടെ മെറ്റൽ പീസ് അല്ലെങ്കിൽ പാറ കഷ്ണങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ റെസിറ്റ്യൂറ്റിയാണ് ആദ്യത്തെ മെയിൻ കാരണം പാറ കഷ്ണങ്ങളുടെ റെസിറ്റ്യൂറ്റി വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വയറ് പൊട്ടി താഴെ വീഴുകയൊക്കെ ആണെങ്കിൽ തന്നെ അത് ഗ്രൗണ്ടായി നമ്മുടെ കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചെറിയൊരു കറണ്ട് ഫ്ലോ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക അതല്ല അവിടെ വെറും മണ്ണാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും നമ്മുടെ ട്രാൻസ്മിഷൻ വയറൊക്കെ ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടായി അത് കത്തിപ്പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കേഴ്സൊക്കെ കത്തിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് ചിലപ്പം പലർക്കും അറിയായിരിക്കും നമ്മൾ പലയിടത്തും വീടുകളിൽ പോകും ചിലപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഒരു കാരണം ഇത് കൂടെയാണ് അതായത് നമ്മുടെ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഏഴ ജന്തുക്കളുടെയൊക്കെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അതായത് ഇതിൻ്റെ മേളിൽ കൂടെ ഇഴജന്തുക്കൾക്ക് പോകാനുള്ളത് പാടാണ് അതിന് കാരണം അതായത് ഏഴജന്തുക്കൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സബ്സ്റ്റേഷനെ സംബന്ധിച്ച് അവിടെ ഓപ്പറേറ്റേഴ്സ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ഈവൻ ട്വൻറ്റി ഫോർ അവേഴ്സ് രാത്രിയും പകലും ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് പോകുന്ന ഒരു സ്ഥലമാണ് സബ്സ്റ്റേഷൻ്റെ ആ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ട്രാൻസ്ഫോമർ ഒക്കെ ഇരിക്കുന്ന ഏരിയ ആണെങ്കിൽ തന്നെ അപ്പോൾ അവരുടെ ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് ഈ ഇത് വിതർന്നതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഏഴജന്തുക്കൾ എന്തെങ്കിലും ട്രാൻസ്ഫോമറിൻ്റെ ഇടയിലോ ബ്രേക്കറിൻ്റെ ഇടയിലൊക്കെ കയറിയിരുന്നു അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടാവും അങ്ങനെ ഒരു ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഇത് നമുക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കുന്നു ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുല്ല് അല്ലെങ്കിൽ കാട് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം കാട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് തക്കതായ മെയിൻ്റനൻസ് ഇതെല്ലാം പറിച്ചു കളയുന്ന അങ്ങനത്തെ ഒരുപാട് കോസ്റ്റ് അങ്ങനത്തെ ഒരു മെയിൻ്റനൻസ് പോയിൻ്റ് ഓഫ് വ്യൂയിൽ ഒരുപാട് നഷ്ടമുണ്ടാകുന്നുണ്ട് പുള്ളി ഇത് വിതറുകയാണെങ്കിൽ ഒരു പരിധിവരെ കാടുകൾ കയറാതിരിക്കുകയും അത് നമ്മുടെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സബ്സ്റ്റേഷൻ പരിസരം സൂക്ഷിക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ കാട് കയറി കഴിയുമ്പോൾ ഉള്ള രണ്ടാമത്തെ ദൂഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സോയിൽ റെസ്യൂറ്റി കുറയും അങ്ങനെ നമ്മുടെ ഗ്രൗണ്ടിൽ കൂടെ ഗ്രൗണ്ട് കറണ്ട് ഫ്ലോ ഉണ്ടാകാനുള്ള ചാൻസും അങ്ങനെ നമുക്ക് വയർ ഡാമേജ് വയർ ഡാമേജ് ഒക്കെ ഉണ്ടാകും ഇൻസലേഷൻ ഡാമേജുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് ഇനി നാലാമത്തേതാണ് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് അതായത് ഒരു ലെവൻ ഗ്രേവ് വില പൊട്ടി തറ വീണ് കഴിഞ്ഞാൽ ആ ഏരിയ അല്ലെങ്കിൽ ലെവൻ ഗ്രേവ് പൊട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആ വയറിന് ഏകദേശം അടുത്തൊക്കെ നമുക്ക് ചെന്നാൽ ഷോക്ക് അടിക്കും എന്നൊക്കെ പറയാറുണ്ട് അതായത് ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ വയർ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ നമ്മുടെ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഇത്തിരി കുറച്ച് ഏരിയ ആയി കൂടെ കാണും അതുപോലെ തന്നെ വയർ വില പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ഏരിയയിൽ നമ്മുടെ കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാല് തമ്മിലുള്ള ദൂരം അതായത് രണ്ട് ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി നമ്മുടെ ദേഹത്തോടെ ഇത്രയും ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ടച്ച് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ ഉണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ അങ്ങനത്തെ ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് നമ്മുടെ ഈ ഇത് ഒഴിവാക്കാൻ സാധിക്കും കാരണം ഇതിൻ്റെ റെസ്യൂവിറ്റി ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇവൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ ലെവൽ ഗ്രൈവ് ഉണ്ടായാൽ തന്നെ മറ്റതിനെ അപേക്ഷിച്ച് ഇത് ഒരു ചെറിയ പരിമിതിയുള്ള സ്ഥലത്ത് മാത്രമായിരിക്കും ആ ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടാകുക ഇനിയും അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ സബ്സ്റ്റേഷനിലെ പല എക്യുപ്മെൻസിലും ഓയിലുകളുണ്ട് അതായത് ഇപ്പോൾ ബ്രേക്കേഴ്സിലായാലും അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിലായാലും ഓയിലുകളുണ്ട് അപ്പോൾ അത് ലീക്ക് ആവാനും അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട് കുറേ ഫോൾട്ട് ഒക്കെ ആയി കഴിയുമ്പോൾ അപ്പോൾ ഈ മാർമ്മ് നമ്മുടെ താഴെ വീഴാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ താഴെ വീണ് കഴിഞ്ഞാൽ ചെറിയൊരു സ്പാർക്ക് മൂലം നമുക്ക് ഓയിലാണ് അപ്പോൾ മണ്ണാണ് എങ്കിൽ ചെറിയൊരു സ്പാർക്ക് മൂലം പോലും അവിടെ ഒരു തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഗ്രാ നമ്മുടെ മെറ്റിൽ വിതർന്നുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെറ്റൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം പെട്ടെന്ന് നമ്മുടെ മുറ്റത്ത് വി വീടിൻ്റെ മുറ്റത്താണെങ്കിൽ പോലും പെട്ടെന്ന് വെയിലൊക്കെ ചെറിയ വെയിലടിച്ചാലും നല്ല ചൂടാണ് നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഇത് പെട്ടെന്ന് ചൂടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓയിലൊക്കെ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതും ചെറിയ തീ പിടിച്ചാൽ പോലും അത് തീ അങ്ങോട്ട് പടരത്തില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഴക്കാലമാണെങ്കിലും മഴ മോയിസ്ചർ കണ്ടൻ ഉണ്ടെങ്കിലും വെള്ളാംശം ഉണ്ടെങ്കിലും ഇത് ചൂപ്പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ട് തന്നെ ഇത് ആവിയായി പോകും അവിടെ ഒരു ഒരു ചള്ള കെട്ടിക്കിടക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല ഇനി ചള്ള കെട്ടിക്കിടക്കുന്നത് കൊണ്ട് വേറൊരു ദൂഷ്യം കൂടിയുണ്ട് ഒന്ന് നമ്മുടെ ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെയുള്ള സ്ഥലമാണ് ചള്ള കെട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റേതായൊരു നടക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെ ചള്ള കെട്ടിക്കഴിഞ്ഞാൽ അവിടെ വല്ലതും ഇതുപോലെ ഫോൾട്ടി കണ്ടീഷനിൽ വൈദ്യുതിയുടെ മൂവ്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്ററിൽ നിന്നുള്ള ചൂട് ഇത് അബ്സോർബ് ചെയ്യാൻ ഇതിന് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ ഒരു പരിധിവരെ ഇത് നമ്മുടെ ഈ ഗ്രാവൽസ് വിതർന്നതുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയ മെറ്റൽ പീസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ ഒരു സബ്സേഷനിൽ വിതർന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ മെറ്റൽ പീസ് വിതരണത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്